കൊച്ചിയിൽ 14 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ രക്ഷപ്പെട്ട മൂന്ന് പ്രതികളെ കണ്ടെത്താൻ ഉത്തർപ്രദേശ് പോലീസിന്റെ സഹായം തേടി. മാർച്ച് മുതൽ പ്രതികൾ പലതവണ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് വിവരം. കുട്ടിയെ വിഷാദരോഗത്തിന് ചികിത്സിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കേസിൽ മൂന്ന് യുപി സ്വദേശികൾ അറസ്റ്റിലായിരുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 17 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മുംബൈയിൽ നിന്ന് 170 കിലോമീറ്റർ അകലെ കാജർപുരയിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം. 2 പേർ മരിച്ചതായി റായ്ഗഡ് ജില്ലാ കലക്ടർ അറിയിച്ചു. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മറികടന്ന് പിണറായി സർക്കാർ. 40-87 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. കൺസൾട്ടൻസി വിവാദം, കെ ടി ജലീലിനെതിരെയുള്ള ആരോപണം എന്നിവയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ലൈഫ് മിഷൻ തട്ടിപ്പിനെക്കുറിച്ച് പരാമർശിച്ചില്ല. ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു പൊതു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉയർന്നു വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം, ജമാഅത്തെ ഇസ്ലാമിയുടെ മതമൌലികതാവാദം ലീഗിനെ ഹൈജാക്ക് ചെയ്തു. ബിജെപിയുടെ ഹിന്ദുത്വവാദം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു. അവിശ്വാസ പ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയാനുള്ള വേദിയാക്കി മുഖ്യമന്ത്രി. 3.25 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ ലൈഫ് പദ്ധതി വിവാദത്തിന് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറിയ മുഖ്യമന്ത്രി മറ്റു വിവാദങ്ങളിൽ പുതുതായൊന്നും പറഞ്ഞതുമില്ല. നീണ്ടുപോയ പ്രസംഗത്തിൽ ഒരിടത്തും ഇടപെടാത്ത സ്പീക്കർ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് ഉമ്മൻചാണ്ടി 5.5 മണിക്കൂർ പ്രസംഗിച്ചെന്ന മറുപടിയാണ് പറഞ്ഞത്. സഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു പിണറായിയുടേത്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ മാധ്യമങ്ങളെ പഴിചാരി ഭരണപക്ഷം. സംസ്ഥാനത്ത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുവിരുദ്ധ ദുഷ്ടസഖ്യം പ്രവർത്തിക്കുന്നെന്ന് എം സ്വരാജ് ആരോപിച്ചു. മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ പ്രതിപക്ഷം അപലപിച്ചു. ജനവിരുദ്ധ പ്രതിപക്ഷം മാത്രമല്ല, ആ പ്രതിപക്ഷത്തിന്റെ അസത്യ ജൽപ്പനങ്ങളെ അച്ചടി പക്ഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും വിശുദ്ധ സത്യമാക്കാൻ അധിക സമയ ജോലി ചെയ്യുന്ന കുത്തക മാധ്യമങ്ങളുമായി ചേർന്നുള്ളതാണ് അവിശുദ്ധ സഖ്യം. റോഷി അഗസ്റ്റിനും എൻ ജയരാജും സഭയിൽ വരാത്തത് അച്ചടക്ക ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF പാനലിൽ ജയിച്ചവർ സഭയിൽ വരാത്തതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടിവരും. തുടർ നടപടി UDF ചേർന്ന് തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ന്നു. UDFന്റെ വോട്ട് വാങ്ങി ജയിച്ചവർ അവരുടെ സഭയിൽ വരാത്തത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഗൗരവത്തോടെ കാണുന്ന കാര്യമാണ്. നാളെ ഇതിന് മറുപടി പറയേണ്ടി വരും. അവരെവിടെ, അവരെന്തുകൊണ്ട് വന്നില്ല, അവരാരോടൊപ്പമാണ്, ആരുടെ ചാക്കിൽ കയറിയതാണ് എന്ന് മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വകാര്യ പങ്കാളികളെ ക്ഷണിച്ച് KSIDC ഇറക്കിയ താൽപര്യപത്രം നിയമപോരാട്ടത്തിൽ സർക്കാരിന് വെല്ലുവിളിയാകും. പൊതുമേഖലയ്ക്ക് പരിഗണന നൽകി കേന്ദ്ര സർക്കാർ നൽകിയ പ്രത്യേക ഇളവ് ചൂണ്ടിക്കാട്ടിയാണ് KSIDC സ്വകാര്യ പങ്കാളികളെ ക്ഷണിച്ചത്. അതിനിടെ വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകാനുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണം CBIക്ക് കൈമാറിയതിന് എതിരെയുള്ള സർക്കാരിന്റെ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും. വാദം പൂർത്തിയായി 9 മാസത്തിന് ശേഷമാണ് ഹൈക്കോടതി കേസിൽ വിധി പറയുന്നത്. ഹൈക്കോടതി വിധി പറയാൻ വൈകിയ സാഹചര്യത്തിൽ കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. സംസ്ഥാനത്ത് 1242 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1238 പേർ രോഗമുക്തി നേടി. 11 ദിവസത്തിന് ശേഷമാണ് രോഗബാധിതരുടെ എണ്ണം 1500 താഴെ എത്തുന്നത്. അതേസമയം പരിശോധനകളുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ 10,000-ലേറെ കുറഞ്ഞു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 32 ലക്ഷത്തിലേക്ക് അടുത്തു. ലോകത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം ഇന്ത്യയിലാണ് കൂടുതൽ. പ്രതിദിന കണക്ക് ഇന്നും 60,000 കടന്നേക്കും. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലുമാണ് രോഗബാധ ക്രമാതീതമായി ഉയരുന്നത്. രോഗമുക്തി നിരക്ക് 75.27% ഉയർന്നു. ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന് കോവിഡ് സ്ഥിരീകരിച്ചു. അൺലോക്ക്ഡൌൺ 4 മാർഗരേഖ ഉടൻ പുറത്തിറങ്ങും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.38 കോടി പിന്നിട്ടു. മരണം 8.16 ലക്ഷം കടന്നു. 1.63 കോടി പേർ രോഗമുക്തരായി. 24 മണിക്കൂറിനിടെ 2.11 ലക്ഷം പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. അർജന്റീനയിലും കൊളംബിയയിലും രോഗവ്യാപനം രൂക്ഷമാവുകയാണ്. അമേരിക്കയിൽ ആകെ രോഗികളുടെ എണ്ണം 60 ലക്ഷത്തിനടുത്തെത്തി. കൊല്ലം പിറവന്തൂരിൽ നിന്ന് വിദ്യാർത്ഥിയെ കാണാതായിട്ട് 6 ദിവസം. നാട്ടിലും വനത്തിലും ദിവസങ്ങളായി തിരയുന്നുണ്ടെങ്കിലും കണ്ടെത്താനായിട്ടില്ല. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്ന രാഹുലിന്റെ മൊബൈൽ ഫോണും കാണാനില്ല. അന്വേഷണം തുടരുമെന്ന് വനംവകുപ്പും പോലീസും അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും നാമനിർദ്ദേശം ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടി. മൈക്ക് പെൻസിനെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്കും നാമനിർദ്ദേശം ചെയ്തു. സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത് വ്യാഴാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുക. പിന്നെ സ്ഫൂർത്തിയാകും.